ഹായ് ഫ്രണ്ട്സ്, കാമ്പും കുമ്പും കരിവിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. അപ്പം നമുക്ക് തുടങ്ങാം. 4 മുട്ട, 1 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കവറ് പാല്. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. നമുക്ക് നമ്മുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാനാണ്. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരമലൈസ് ചെയ്ത ഈ പാത്രം നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ട് മുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പഞ്ചസാരയാണ്. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ അത് ചേർക്കാം. മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ ആണ്, അത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അത് ചേർക്കാം. 1/2 ടീസ്പൂൺ ആണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ചേർക്കാം, മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനാണ്. 1 കവറ് പാലൊഴിക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ മിക്സിയിൽ ഇതും കൂടെ വന്ന് അടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു. ഈ പുഡിംഗ് 2 രീതിയിൽ നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് നമുക്ക് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ വെക്കുന്ന ട്രേയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രം വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. 2-ാമത് നമുക്ക് ഇഡിൽ കുക്കറിൽ സ്റ്റീം ചെയ്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഇഡിൽ കുക്കറിലാണ് ചെയ്യുന്നത്. ഇഡിൽ കുക്കറിൽ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഈ പാത്രം ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് 1/4 മണിക്കൂർ നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം അല്പം കുറച്ച് വയ്ക്കാം. നമുക്കിത് റെഡി ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം.
Thank you.